നമസ്കാരം, എം സി ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. ഞാൻ സൂരജ് മേക്കാട്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുതിയ എഡ്മിന്റൺ സൂപ്പർ എക്സ്പ്രസ് ബസ് സർവീസ് സെപ്റ്റംബറിൽ ആരംഭിക്കും. സൂപ്പർ എക്സ്പ്രസ് സർവീസിന് സ്റ്റോപ്പുകൾ കുറവായതിനാൽ വളരെ വേഗം തന്നെ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനാകുമെന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 5-നാണ് പുതിയ സീസണൽ സർവീസ് ആരംഭിക്കുന്നത്. നിയന്ത്രണാതീതമായി പടർന്ന കാട്ടുതീയെ തുടർന്ന് പ്രാബല്യത്തിൽ വന്ന യാത്രാ നിരോധനങ്ങൾ പിൻവലിച്ചതായി ബ്രിട്ടീഷ് കൊളംബിയ എമർജൻസി മാനേജ്മെന്റ് മന്ത്രി ബൊവിൻ മാ പ്രഖ്യാപിച്ചു. എന്നാൽ പ്രവിശ്യയിലെ അടിയന്തരാവസ്ഥ തുടരുമെന്നും മന്ത്രി അറിയിച്ചു. സസ്കച്ചൂൺ നഗരത്തിലെ വാടക നിരക്ക് റെക്കോർഡിലെത്തിയതായി റെൻഡൽസ് ഡോട്ട് സി എ റിപ്പോർട്ട്. ജൂലൈയിൽ നഗരത്തിലെ വാടക നിരക്ക് പ്രതിമാസം 2078 ഡോളർ ആയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹോം ഓണർഷിപ്പ് മാർക്കറ്റിന് സമാനമായ കാരണങ്ങളാലാണ് വില ഉയർന്നതെന്നാണ് സസ്കച്ചൂൺ ലാൻഡ് ലോർഡ് അസോസിയേഷൻ പ്രതികരിച്ചത്. കിച്ചനറിൽ ന്യൂറോളജിസ്റ്റിനെതിരെ ലൈംഗികാരോപണവുമായി നിരവധി സ്ത്രീകൾ രംഗത്ത്. പരിശോധനയുടെ പേരിൽ ന്യൂറോളജിസ്റ്റായ ജെഫ്രി സ്ലോഗ തങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. നിലവിൽ 50-ഓളം സ്ത്രീകളാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒസോയൂസ് തടാകത്തിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹം കാണാതായ മെക്സിക്കൻ പൗരൻ്റേതെന്ന് തിരിച്ചറിഞ്ഞു. ഒരു മാസം മുൻപ് കാണാതായ കാർലോസ് തോമസ് അരണ്ട ബർഗോയിൻ്റെ മൃതദേഹമാണിത് എന്ന് RCMP സ്ഥിരീകരിച്ചു. യു കെയിൽ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ ലണ്ടൻ ബ്രിഡ്ജിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയായ കുഷ് പട്ടേലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ചന്ദ്രയാൻ 3-ന്റെ വിജയത്തിനു പിന്നാലെ ISRO ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1-ന്റെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. സെപ്റ്റംബർ ആദ്യവാരം വിക്ഷേപണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു. വയനാട് തലപ്പുഴ കണ്ണോത്ത് മലയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു വീണ് 9 പേർ മരിച്ചു. വൈകിട്ട് 3:30 അപകടം. തേയില നുള്ളാൻ പോയ സ്ത്രീകളാണ് അപകടത്തിൽപ്പെട്ടത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 88.77 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ഫൈനൽ ഉറപ്പിച്ചത്. സീസണിൽ താരത്തിൻ്റെ മികച്ച പ്രകടനമാണിത്. 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് അല്ലു അർജുനും കുടുംബവും. തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആശംസകൾക്കും സ്നേഹത്തിനും നന്ദി അറിയിക്കുകയാണ് താരം. പുഷ്പ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അല്ലുവിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക.